പഞ്ചസാര അരി ഗോതമ്പ് മണ്ണെണ്ണ പാം ഓയിൽ. അമ്മൂമ്മ കാരണം മക്കൾ ഒരുപാട് വിഷമിച്ചല്ലേ? ഏഹേ, അങ്ങനെയൊന്നുമില്ല അമ്മൂമ്മ. റേഷൻ കാർഡ് എത്ര ആയി മോനെ? എല്ലാം കൂടി പൈസ ഒക്കെ പിന്നെ മേടിച്ചോളാം അമ്മൂമ്മ. ആ, മറക്കാതെ മേടിച്ചോണ്ട്. ഓ, എനിക്ക് പൈസ തിരിച്ചു കൊടുക്കുന്ന കാര്യത്തിൽ ഭയങ്കര മറവിയ. കുഞ്ഞിലേ ഉള്ള സ്വഭാവം. നല്ല സ്വഭാവം. ഒരു കാര്യം അമ്മൂമ്മ പറഞ്ഞ മോന് വിഷമം തോന്നുന്നു. ഏയ്, എന്താ കാര്യം? ബസ് സ്റ്റാൻഡിനടുത്തുള്ള ചായക്കടക്കാരൻ കൊച്ചുകൂട്ടൻ പാല് കൊടുത്ത വകയെ 10-300 രൂപ ഇപ്പോഴും തരാനുണ്ട്. ഓഹോ, മോൻ അതൊന്നും മേടിച്ചു തരൂ. കൊച്ചുകൂട്ടൻ കഴിഞ്ഞോ കാശ? അത് വേണം അമ്മേ. മോൻ ചോദിച്ചാ അവൻ തരും. യമുന പറഞ്ഞു മോനോട് പറഞ്ഞാ വാങ്ങിച്ചു തരുമെന്ന്. യമുന പറഞ്ഞ? പിന്നെ ഇന്ന് രാവിലെ ഓഫീസിലേക്ക് ഇറങ്ങിയപ്പോ കൂടെ പറഞ്ഞു. വേക്കൻസിയുടെ കാര്യം വല്ലതും യമുന പറഞ്ഞോ? ആ ബുക്ക് ഇതുവരെ കടയിൽ വന്നിട്ടില്ലെന്ന് അവള് പറഞ്ഞത്. ഇന്നലെ കൂടെ തിരക്കിയെന്ന്. ബുക്കോ? വേക്കൻസി ബുക്കോ? അതൊരു ബുക്കിന്റെ പേരല്ലയോ. ബുക്കിന്റെ പേരോ? അങ്ങനെ എന്തൊക്കെയോ അവൾ അച്ഛനോട് പറയുന്നത് കേട്ടു. ഇനിയും ചെലപ്പോ ഞാൻ കേട്ടതിന്റെ തകരാറാണ്. അപ്പൊ പിന്നെ കൊച്ചുകൂട്ടന്റെ പാലിന്റെ കാശ്? അമ്മേ, ആള് കൊച്ചുകൂട്ടനായതുകൊണ്ട് യമുനയുടെ അച്ഛൻ ചോദിക്കുന്നതല്ലേ നല്ലത്? താഴങ്ങഞ്ഞി, അവൻ ചോദിച്ചാൽ ആര് തരും? അവര് നിർബന്ധിച്ചാ കയ്യിലുള്ള കൂടെ കൊടുത്തിട്ട് പോരും. പേടിച്ചോണ്ടേ, എന്നെ അങ്ങനെ വിളിക്കരുത്, ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള. അല്ല, മനോഹരൻ അറിയാമോ? മോഹൻ. ആ മോഹൻ, ഞാൻ പട്ടാളത്തിലായിരുന്നപ്പോ രാജസ്ഥാനിൽ ഒരു കുറ്റിക്കാട്ടിലകപ്പെട്ടു. രാജസ്ഥാനിൽ കുറ്റിക്കാടോ? ആ, മോഹൻ രാജസ്ഥാനിൽ പോയിട്ടില്ല അല്ലേ? 5 പാകിസ്ഥാനികളാ എന്നെ ആക്രമിക്കാൻ വന്നത്. ഞാൻ വിടൂ, ഒറ്റ ചാട്ടമാണ് അവരുടെ മുമ്പിലേക്ക്. 2 കക്ഷത്തിലും സെൻ ഗണ്ണുമായി. കക്ഷത്തിലല്ല, കയ്യില് തോക്കല്ല, ചട്ടകം. ചട്ടകം എവിടെയോ പട്ടാളക്കാർക്ക് അരി വെക്കാൻ നിന്നിട്ട് മേജറാണെന്ന് പറഞ്ഞ് എന്റെ മോളേം കെട്ടി. ദേ തള്ളേ, നിങ്ങളുടെ പൂർവ്വകാല ചരിത്രം എന്നെ കൊണ്ട് പറയിക്കരുത്. നിങ്ങളുടെ മോള് എന്നെ കണ്ണും കയ്യും കാണിച്ച് മയക്കിയതാ. മോഹൻ അറിയാമോ? ബ്രിഗേഡിയർ ചെമ്പകരാമപിള്ളിയുടെ മൂത്ത മോളെ എനിക്ക് ആലോചിച്ചു വന്നതാ. പക്ഷെ അബദ്ധം പറ്റിപ്പോയി എന്ന് പറഞ്ഞാ മതിയല്ലോ. നമ്മുടെ യോഗം ഈ തള്ളയുടെ മോന്തയും കണ്ടുകൊണ്ട് കഴിയാനാ. ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങളുടെ ഭർത്താവിന്റെ പേര് ആലോചിക്കാതെ പറയാമോ? ആലോചിച്ച് നാട്ടിക്കൊള്ളാവുന്നവന്റെ പേര് പറയരുത്. അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. പഴങ്ങഞ്ഞിരുമ്പോ നീ വരാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരുന്നു. പാലിന്റെ കാശ് ഇപ്പൊ തന്നെ വേണോ സാറേ? ഒരവധി കൂടി വേണ്ട, അടുത്ത ഓണത്തിന് തന്നാ മതി. ദേ മുഴുവൻ കാശ് എനിക്ക് ഇപ്പൊ കിട്ടണം. മുഴുവൻ വേണോ സാറേ? മൊത്തത്തിലുള്ള 300 രൂപ. അതിനിടെ നക്കിത്തനം പറയുന്നു. ആ തള്ള ഈ പാൽ കച്ചവടം നടത്തുന്നേ ധർമ്മത്തിന് വേണ്ടിയിട്ടൊന്നുമല്ല. കുറച്ച് തടിമെടുക്കണ്ടെന്ന് വിചാരിച്ച് എന്ത് തോന്നിയ ദിവസം കാണിക്കുന്ന കാശെടുക്ക്. കാശെടുക്കണോ? എടാ രാമ, എന്തോ ഈ സാറിന് ആ അമ്മയ്ക്ക് കൊടുക്കാനുള്ള പാലിന്റെ കാശ് തീർത്ത് കൊടുത്തേ. ശരി, എന്താ സാർ അകത്തോട്ട്? എന്താ പറഞ്ഞ? അല്ല, ശരീരം പോലെ തന്നെ മനസ്സും വിശാലമാണെന്ന് അമ്മ പറഞ്ഞ കാര്യം ആലോചിക്കായിരുന്നു. ഞാൻ പൈസ മേടിച്ചിട്ട് ഇപ്പൊ വരേ. ഇനി എന്നെ തല്ലരുത്, ഇനി തല്ലിയാ ഞാൻ വയലന്റ് ആവും. ഞാൻ വയലിന്റെ പ്രശ്നമാണ് ചേട്ടാ. വൈക്കപ്പെടുപ്പിന് വേണ്ടിയില്ല ഇതൊക്കെ ചെയ്യുന്നത്. ആ വീട്ടിലൊരു ആന്തരി ഇല്ലാത്തോണ്ടല്ലേ ആണായി ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. ചേട്ടൻ അറിയായിരിക്കും, ഇന്ത്യൻ എക്സ്പോർട്ടും കമ്പനിയിലെ ജോലിയുള്ള യമുന അവര് വിചാരിച്ച എന്ന് എനിക്ക് നല്ലൊരു ജോലി കിട്ടും. അതുകൊണ്ടാ ചേട്ടാ, ചേട്ടൻ ചേട്ടൻ വിചാരിക്കുന്നില്ല. ഞാനൊരു ആപ്പ് ഉപയോഗമൊന്നുമല്ല. ഐ ആം ഡബിൾ എം എ, എം എ എക്കണോമിക്സ്, എം എ ഇംഗ്ലീഷ്. ഇനി തുടരുത്, ഇനി കൊലക്കടി കൊലക്കടി. എടാ തടിയാ തടിയോ, അടിക്ക ഞാൻ അടിക്ക ഞാൻ. ഉലുവിയോ? പറ്റില്ല പറ്റില്ല, 300 രൂപയും തികച്ചു തരാതെ ഒക്കെയല്ലേട്ടാ. 300 രൂപയോ എടുത്തോണ്ട് പോടോ എന്റെ പാട്ടാ. ഒരുമാരി മറ്റടുത്ത വർത്താനം പറഞ്ഞിട്ടുണ്ടല്ലോ ചേട്ടൻ. ഈ സൈക്കിളിനെ കുറിച്ച് എന്തെങ്കിലും അറിഞ്ഞിട്ടാണോ സംസാരിക്കുന്നത്? എന്റെ മുത്തച്ഛന് സ്ത്രീധനം കിട്ടിയാണ് സൈക്കിള്. ചേട്ടൻ അറിയോ, മുത്തച്ഛൻ ചത്തു. മുത്തച്ഛൻ ചത്തപ്പത് അച്ഛനും കൊടുത്തു, അച്ഛനും ചത്തു. അച്ഛൻ ചത്തപ്പത് എനിക്ക് തന്നു, ഞാനിപ്പോ ചേട്ടന് തരുന്നു. അപ്പൊ ഇത് വാങ്ങുന്നവരൊക്കെ ചാവും. അയ്യോ എന്നല്ല ചേട്ടാ, ഞങ്ങളുടെ തലമുറയുടെ ഒരു വലിപ്പം പറയായിരുന്നു ആ കാശിനെടുത്ത്.
പിന്നെ മുപ്പ ഉരുവിനെ നക്കാപ്പിച്ച കണക്ക് പറയാതെ ചേട്ടന് നഷ്ടപ്പെടുന്ന വൈകുന്നേരം വാട്ടിച്ചെറിച്ച് കളയുന്ന 30 രൂപ. പക്ഷെ അതെനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഒരു കുടുംബം രക്ഷപ്പെടും ചേട്ടാ. അത്രേ ഉള്ളൂ ചേട്ടാ. കാശ്യൂർ 30 രൂപയ്ക്ക് വേണ്ടി ചേട്ടത് 35 രൂപ ഉണ്ടല്ലോ ചേട്ടാ. ഞാൻ അങ്ങോട്ട് വരുന്ന വഴിക്ക് എന്റെ താക്കോല് കളഞ്ഞു പോയി. ചേട്ടനെ കാശ് കൊടുത്ത് പൂട്ട് പൊളിച്ചെടുത്തോ. 5 രൂപ മോങ്ങൊണ്ടുപോയി ചായ കുടിച്ചു. അയ്യോ വേണ്ട വേണ്ട. അല്ല അമ്മൂമ്മക്ക് എന്നോടുള്ള സ്നേഹത്തെ കുറിച്ച് ഞാൻ ചിന്തിച്ചു നോക്കുകയായിരുന്നു. തികച്ചുണ്ടല്ലോ. എനിക്കങ്ങന ഇഷ്ടപ്പെട്ട ഭയങ്കര ഇഷ്ടമാണ്. മോൻ കാശ് വാങ്ങാൻ ഒരുപാട് ബുദ്ധിമുട്ടിയോ? അതോ ചോദിച്ചോടനെ ആ കൊച്ചുകൂട്ടൻ കാശ്? ചോദിച്ചോടനെ അങ്ങ് എടുത്തു തരുവോ? കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വന്നു. പിശിക്ക് പിശിക്ക് അവസാനം 270 രൂപ വരെ പറഞ്ഞു. ഞാൻ സമ്മതിക്കോ? സാധനം പഴയതാണെങ്കിൽ ഇപ്പോഴും നല്ല സ്ട്രോങ് ആണേ. അതെന്തോന്നാ? ഞാൻ കൊച്ചുകുട്ടിന്റെ ആരോഗ്യത്തിന്റെ കാര്യം പറയായിരുന്നു. ആള് വയസ്സിനാണെങ്കിൽ ഇപ്പോഴും നല്ല സ്ട്രോങ് ആ. 300 രൂപ കിട്ടണമെന്ന് ഞാൻ നിർബന്ധമായിട്ട് പറഞ്ഞു. ഒരു വിധത്തിൽ മേടിച്ചെടുത്തു പറഞ്ഞാ മതിയല്ലോ. അമ്മയുടെ പാലിന്റെ 300 രൂപ കാശിന്റെ. അതെ. എന്താ കാലിനൊരിഞ്ഞുണ്ടല്ലോ? കൊച്ചുട്ടിനെ പട്ടി അടിച്ചതാ. ഞാൻ പൈസ മേടിക്കാൻ പോയതെന്ന് പട്ടി കറിയില്ലായിരുന്നു. പക്ഷെ പ്രാന്തില്ലാത്ത പട്ടിയായിരുന്നു. അല്ലെങ്കിൽ 14 ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വന്നേ. അല്ലേ മൂമ്മേ? സൈക്കിൾ വിറ്റിട്ട് എത്ര രൂപ കിട്ടി? സൈക്കിള് വിക്ക്? അയ്യോ മാഡം, ഇങ്ങനെ ഓഫീസിൽ ഏത് സമയം കോമഡിയാ? കുറച്ചുകൂടി സീരിയസ് ആവാൻ പറയണം അമ്മൂമ്മേ. അമ്മൂമ്മേ ആ കാശങ്ങ് തിരിച്ചു കൊടുക്ക്. തിരിച്ചു കൊടുക്കാനോ? അതിന് ഇത് ചായക്കടക്കാരൻ കൊച്ചുകൂട്ടൻ തന്ന കാശല്ലോ. അങ്ങനെ പറഞ്ഞു കൊടുക്ക അമ്മൂമ്മേ. ഒന്നുമല്ല, അയാളൊന്നും കാശ് കൊടുത്തിട്ടില്ല, കൊടുക്കില്ല. ഇത് അമ്മൂമ്മ സന്തോഷിപ്പിക്കാൻ വേണ്ടി മോഹൻ സൈക്കിൾ വെച്ച് കൊണ്ടുവന്ന കാശാ. ആന്നോണാ മോനെ. ഏതായാലും അമ്മൂമ്മയെ സന്തോഷിപ്പിക്കാൻ തന്ന കാശല്ലോ. ഇത് എന്റെ കയ്യിൽ തന്നെ. അമ്മൂമ്മ കാശ് ഇങ്ങോട്ട് തന്നെ, ഇങ്ങോട്ട് തരാ. ആരാന്നല്ലേ പറഞ്ഞത്? ഒന്ന് അവിടെ പോയി ഇരിക്കുന്നുണ്ടോ? പോയി ഇരിക്കാനല്ലേ പറഞ്ഞത്? മോനിത് വാങ്ങിക്ക, മോനിത് വാങ്ങിക്ക. സോറി മാഡം, വൈറ്റിപ്പഴപ്പിന്റെ കാര്യം ഓർത്ത് അറിയാതെ ചെയ്തു പോയത്, ക്ഷമിക്കണം. എന്റെ വേക്കൻസി? തീർച്ചയായിട്ടും ഒരു സഹായവും പ്രതീക്ഷിക്കണ്ട. അയ്യോ അങ്ങനെ പറയരുത്, എനിക്കൊരു അബദ്ധം പറ്റിപ്പോയത്, ഇനി ഒരിക്കലും ആവർത്തിക്കില്ല, എന്നോട് ക്ഷമിക്കണം. ഇനി ഇതുപോലെ എന്തെങ്കിലും ആവർത്തിക്കോ? ഇല്ല, ഒരിക്കലും ഇല്ല. എന്നാ മോഹൻ പോയിക്കോളൂ. മാഡം, യു ആർ സോ കൈൻഡ് ടു മീ. ഇന്ത്യൻ എക്സ്പോർട്ടിംഗ് കമ്പനി വാണ്ടഡ് ആപ്ലിക്കേഷൻസ് ആർ ഇൻവൈറ്റഡ് ഫോർ ദ പോസ്റ്റ് ഓഫ് അസിസ്റ്റന്റ് മാനേജർ. ദൈവമേ, ഇത് ആ കമ്പനി തന്നെയല്ലേ? ഇന്ത്യൻ എക്സ്പോർട്ടിംഗ് കമ്പനി വാണ്ടഡ് ആപ്ലിക്കേഷൻസ് ആർ ഇൻവൈറ്റഡ് ഫോർ ദ പോസ്റ്റ് ഓഫ് അസിസ്റ്റന്റ് മാനേജർ. എന്താ സാറേ? ഞാൻ തലയ്ക്ക് വട്ടുണ്ടോ? രാവിലെ മനുഷ്യനെ മെനക്കെടുത്താനായിട്ട് കിടന്ന് വിളിച്ചു പോകുന്നുണ്ടല്ലേ.